Fortune 24 from Flowers Group. നമസ്കാരം, ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കോവിഡ് നയൻറ്റീനെ മഹാമാരിയായി പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ആശങ്കപ്പെടുത്തുന്ന വിധത്തിൽ കൊറോണ വൈറസ് പരക്കുന്നതും അതിന്റെ തീവ്രതയേറിയതുമാണ് മഹാമാരിയായി പ്രഖ്യാപിക്കാനുള്ള കാരണം. വൈറസിനെ തടയാനുള്ള പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളും കാര്യക്ഷമമായി നടപ്പാക്കാത്തതും പ്രഖ്യാപനത്തിന് പിന്നിലുണ്ടെന്ന് WHO മേധാവി ടെഡ്രോസ് അദാനം ഗ്രബ്രയേസസ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ January 30 കൊറോണയെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ചൈനയ്ക്ക് പുറത്ത് 100 താഴെ മാത്രം കൊറോണ കേസുകളെ റിപ്പോർട്ട് ചെയ്തിരുന്നുള്ളൂ. പിന്നാലെ 114 രാജ്യങ്ങളിലായി 1,18,000 പേർക്ക് രോഗം ബാധിച്ചതോടെയാണ് ആഗോള മഹാമാരിയായി COVID-19 പ്രഖ്യാപിച്ചത്. രോഗം ബാധിച്ച ലോകത്താകെ ഇതുവരെ 4,291 പേർ മരിച്ചു കഴിഞ്ഞു. COVID-19 തുടർന്നുള്ള മരണസംഖ്യ ഇറ്റലിയിൽ ഉയരുന്നു. 168 പേരാണ് ഇറ്റലിയിൽ ഇന്നലെ മാത്രം മരിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്ത ഏറ്റവും ഉയർന്ന മരണനിരക്കാണിത്. ഇതോടെ ഇറ്റലിയിൽ മരിച്ചവരുടെ എണ്ണം 631. ലോകത്താകെ മരിച്ചവരുടെ എണ്ണം 4,300 കടന്നു. ചൈനയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ വൈറസിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 1,000 കവിഞ്ഞു. ഇറാനിൽ COVID-19 മൂലം മരിച്ചവരുടെ എണ്ണം 354. ഇവിടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8,042. ദക്ഷിണ കൊറിയയിൽ മരിച്ചവരുടെ എണ്ണം 60, സ്പെയിനിലേത് 35. ഫ്രാൻസിൽ 33, അമേരിക്കയിൽ 29 പേരും മരിച്ചു. ജപ്പാനിൽ 12, ബ്രിട്ടനിൽ 6, നെതർലൻഡ്സിൽ 4 പേർ മരിച്ചു. ബ്രിട്ടനിൽ ആരോഗ്യമന്ത്രി നദീൻ ഡോറിസിന് രോഗം സ്ഥിരീകരിച്ചു. ബൊളീവിയയിലും COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് 2 പേർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഇറ്റലിയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 10,000 കടന്നപ്പോൾ ഇറാനിൽ 8,000, ദക്ഷിണ കൊറിയയിൽ 7,000 കടന്നു. സ്പെയിനിൽ 1,622 പേർക്കും ഫ്രാൻസിൽ 1,784 പേർക്കും ജർമ്മനിയിൽ 1,296 പേർക്കുമാണ് രോഗം ബാധിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 731. ലോകത്താകെ 118,271 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എന്നാൽ 65,757 പേർ രോഗവിമുക്തി നേടിയിട്ടുണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, 24. സൗദിയിൽ COVID-19 സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 21. ജിദ്ദയിലാണ് ഏറ്റവും ഒടുവിൽ രോഗമെത്തിയത്. രോഗബാധിതരുമായി ഇടപഴകിയ 100 ആളുകൾ നിരീക്ഷണത്തിനുള്ളതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പുതുതായി ഒരാൾക്കു കൂടി രോഗം കണ്ടെത്തിയതോടെ സൗദിയിൽ COVID-19 സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 21. ന്യൂയോർക്കിൽ നിന്നും ജിദ്ദ വഴി കെയ്റോയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഈജിപ്ഷ്യൻ പൌരനാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. ജിദ്ദ വിമാനത്താവളത്തിൽ സ്ക്രീനിംഗിലൂടെ രോഗം കണ്ടെത്തിയ ഇദ്ദേഹത്തെ വിമാനത്താവളത്തിലെ ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം ജിദ്ദയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരെല്ലാം ഐസൊലേഷൻ വാർഡുകളിലാണെന്നും ഇവരുമായി ഇടപഴകിയവരെ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം വക്താവ് മുഹമ്മദ് അൽ അബ്ദാലി പറഞ്ഞു. 800 പേരാണ് ഇങ്ങനെ നിരീക്ഷണത്തിലുള്ളത്. ഇത് 1,000 കടക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. 3,500 പേരുടെ സാമ്പിളുകൾ ഇതുവരെ പരിശോധിച്ചു. അതേസമയം 600 പേർക്ക് കൊറോണ ബാധിച്ചതായുള്ള പ്രചാരണങ്ങൾ അബ്ദാലി നിഷേധിച്ചു. ജിദ്ദയിൽ ഒരു ചൈനക്കാരന് COVID-19 സ്ഥിരീകരിച്ചു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് മക്ക പ്രവിശ്യ പോലീസും അറിയിച്ചു. 24 ജിദ്ദ. കുവൈത്തിൽ March 12 മുതൽ 29 വരെ പൊതു അവധി പ്രഖ്യാപിച്ചു. കോവിഡ് വൈറസ് ബാധയെ തടയുന്നതിന്റെ ഭാഗമായി ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. കൂടാതെ അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ വെള്ളിയാഴ്ച മുതൽ രാജ്യത്തു നിന്നുള്ള മുഴുവൻ വാണിജ്യ വിമാന സർവീസുകളും താൽക്കാലികമായി നിർത്തിവെക്കുവാനും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. February 27 അതിനുശേഷമുള്ള ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രവാസികളുടെ കോവിഡ് വൈറസ് പരിശോധന നടത്താൻ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം തീരുമാനമെടുത്തു. കുവൈറ്റിൽ 3 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇതോടെ കോവിഡ് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 72. ഇറാനിൽ നിന്നും തിരികെയെത്തിയ സ്വദേശിക്കും അസർബൈജാനിൽ നിന്നെത്തിയ കൊറോണ വൈറസ് ബാധിച്ച ആളുമായി ഇടപഴകിയ ഈജിപ്ത് പൌരനും സുഡാൻ പൌരനുമാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചതെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 72. ഇതിൽ 2 പേർ രോഗവിമുക്തരായി. കുവൈറ്റിൽ February 27 അതിനുശേഷവുമുള്ള ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ പ്രവാസികളുടെ കൊറോണ വൈറസ് പരിശോധന അവരവരുടെ സിവിൽ ഐഡിയിൽ രേഖപ്പെടുത്തിയ അഡ്രസ്സിലുള്ള ഗവർണേറ്റുകൾ പ്രകാരം വിവിധ ദിവസങ്ങളിലായി നടത്തപ്പെടും. സിക്സ് റിംഗ് റോഡിൽ നിന്നും മുഷിഫിലേക്കുള്ള പ്രവേശന കവാടത്തിനോട് ചേർന്നുള്ള ഇന്റർനാഷണൽ ഫെയർ ഗ്രൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന 6 നമ്പർ ഹാളിലാണ് പരിശോധന നടത്തുക. ജഹ്റ ഗവർണറേറ്റിലെ താമസക്കാർ March 12 വ്യാഴം, മുബാറക് അൽ കബീർ ഗവർണറേറ്റിലെ താമസക്കാർ March 13 വെള്ളി,
ഫർവാനിയ ഗവർണറേറ്റിലെ താമസക്കാർ മാർച്ച് 14 ശനി, ഹല്ലവി ഗവർണറേറ്റിലെ താമസക്കാർ മാർച്ച് 15 ഞായർ, അഹമ്മദി ഗവർണറേറ്റിലെ താമസക്കാർ മാർച്ച് 16 തിങ്കൾ, ക്യാപിറ്റൽ ഗവർണറേറ്റിലെ താമസക്കാർ മാർച്ച് 17 ചൊവ്വ. ഈ കാലയളവിൽ രാജ്യത്ത് സന്ദർശക വിസയിലെത്തിയവരെ വിസ ഇഷ്യൂ ചെയ്ത ഗവർണറേറ്റിലെ താമസക്കാരായാണ് പരിഗണിക്കുക. 24 കുവൈറ്റ്. കോവിഡ് 19 പടരുന്ന പശ്ചാത്തലത്തിൽ ബസ്സിലും മെട്രോയിലുമൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ദുബായ് RTA. ഇതിന്റെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോയും RTA പുറത്തിറക്കി. കോവിഡ് 19 പടരുന്ന പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി പൊതുഗതാഗത സംവിധാനങ്ങളിൽ ശുചീകരണം ശക്തമാക്കുകയാണ് ദുബായ് RTA. മെട്രോകളിലും ട്രാമിലും ബസ്സുകളിലും വാട്ടർ ടാക്സികളിലുമെല്ലാം രാജ്യാന്തര മാനദണ്ഡങ്ങളിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. എമിറേറ്റിലെ 5 ബസ് സ്റ്റേഷനുകളിൽ നിന്നും സർവീസ് നടത്തുന്ന 1500 ബസ്സുകളാണ് RTAയുടെ പ്രത്യേക വിഭാഗം ദിനം പ്രതി ശുചീകരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇടയ്ക്കിടെ ബസ്സുകൾ അണുവിമുക്തമാക്കുന്നുണ്ട്. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ പ്രത്യേകമായി ശുചീകരണം നടത്തുന്നുണ്ട് എന്ന് RTA പൊതുഗതാഗത വകുപ്പ് അറിയിച്ചു. രാജ്യാന്തര നിലവാരത്തിൽ കൊറോണ പ്രതിരോധത്തിനായുള്ള ശുചീകരണം നിരന്തരമായി നടത്തും. അണുവിമുക്ത ശുചീകരണ ജോലികൾക്കായി 1000 തൊഴിലാളികളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വിഭാഗം പുറം ഭാഗം വൃത്തിയാക്കുമ്പോൾ മറ്റു ചിലർ വാഹനത്തിനകവും ചില്ലുകളും ഇതര ഭാഗങ്ങളും ശുചീകരിക്കുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും RTA പുറത്തുവിട്ടിട്ടുണ്ട്. ഐശ്വര്യ, 24 ദുബായ്. കോവിഡ് വൈറസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ദുബായ് നിവാസികൾക്ക് ഇനി ഡോക്ടർമാരുമായി വീഡിയോ വോയിസ് കോളുകൾ വഴി സൌജന്യമായി 24 മണിക്കൂറും ബന്ധപ്പെടാം. ദുബായ് ഹെൽത്ത് അതോറിറ്റി കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച ഡോക്ടർ ഫോർ എവറി സിറ്റിസൺ എന്ന പദ്ധതിയിലൂടെയാണ് DHA ഈ സേവനം നൽകുന്നത്. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ദുബായ് നിവാസികൾക്ക് ഇനി ഡോക്ടർമാരുമായി വീഡിയോ വോയിസ് കോളുകൾ വഴി സൌജന്യമായി 24 മണിക്കൂറും ബന്ധപ്പെടാം. ദുബായ് ഹെൽത്ത് അതോറിറ്റി കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച ഡോക്ടർ ഫോർ എവറി സിറ്റിസൺ എന്ന പദ്ധതിയിലൂടെയാണ് DHA ഈ സേവനം നൽകുന്നത്. ഇതുവഴി DHA അംഗീകൃതമുള്ള ഡോക്ടർമാരുമായി 24 മണിക്കൂറും സംവദിക്കാം. തുടക്കത്തിൽ എമിറാത്തികൾക്ക് ഫാമിലി മെഡിസിൻ കൺസൾട്ടേഷനുകൾ നൽകിയിരുന്ന ഈ സംരംഭം ഇപ്പോൾ എല്ലാ ദുബായ് നിവാസികൾക്കും കോവിഡ് 19 വേണ്ടി സൗജന്യ കൺസൾട്ടേഷനാണ് നൽകുക. വൈറസ് പടരുന്ന പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ദുബായ് നിവാസികൾക്ക് ഈ ഓൺലൈൻ സേവനത്തെ ആശ്രയിക്കാം. ഈ സേവനം ലഭിക്കുന്നതിന് ദുബായ് നിവാസികൾ DHA മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൈൻ അപ്പ് ചെയ്യണം. ഡോക്ടറുമായി കൂടിക്കാഴ്ചയ്ക്ക് ബുക്ക് ചെയ്യുന്നതിന് DHA ടോൾ ഫ്രീ ഹോട്ട്ലൈൻ നമ്പറായ 800-342 വിളിച്ച് സമയം നിശ്ചയിക്കാവുന്നതാണ്. ഡോക്ടർമാർക്കും രോഗികൾക്കും വീഡിയോ കോൺഫറൻസ് അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി വോയിസ് കോളുകൾ എന്നിവയും ഇതുവഴി തിരഞ്ഞെടുക്കാം. ഹോം ക്വാറന്റൈൻ ആയിട്ടുള്ളവർക്ക് ഇത് സഹായകമാകുമെന്നാണ് കരുതുന്നത്. ഐശ്വര്യ, 24 ദുബായ്. ഇറ്റലിയിൽ നിന്ന് നാട്ടിലേക്ക് വരാനാകാതെ കൂടുതൽ മലയാളികൾ. ഇറ്റലിയിൽ ജനോവ വിമാനത്താവളത്തിൽ 30 മണിക്കൂറായി ഇവർ കുടുങ്ങിക്കിടക്കുകയാണ്. 9 അംഗ സംഘത്തിലെ 3 പേർ മലയാളികളാണ്. സാക്ഷ്യപത്രം ലഭിച്ചാൽ മാത്രമേ നാട്ടിലെത്താനാകൂ എന്ന് സംഘത്തിലെ മലയാളിയായ അഖിലാൽ 24നോട് പറഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ഇറ്റലിയുടെ നോർത്തേൺ പാർട്ടായ ജനോവയിലുള്ള സ്റ്റുഡൻസ് ആണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ എന്താന്ന് വെച്ചാൽ റോമും മിലാൻ അല്ലാതെ ഈ പറഞ്ഞ പോലെ ജനോവ എന്ന് പറഞ്ഞൊരു പ്ലേസിൽ കൂടി ഞങ്ങളിപ്പോൾ കുറച്ചു പേര് ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. അത് ഞങ്ങളിപ്പോൾ കാലത്ത് ഇവിടെ ജനോവ എയർപോർട്ടിൽ എത്തിയതാണ്. ഡൊമസ്റ്റിക് ആയിട്ട് ഞങ്ങൾ ജനോവ ടു റോം, റോം ടു ഡൽഹി അങ്ങനെ പോകാനായിട്ടുള്ള അല്ലിറ്റാലിയുടെ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ ബോർഡിംഗ് പാസ് ചെക്ക് ഇൻ കഴിഞ്ഞ് ബോർഡിംഗ് പാസ് അടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളത് എല്ലാവരുടെ കയ്യിലും അത് കാണാം. അപ്പം ഞങ്ങൾ ഈവൻ ഇപ്പോൾ കുറച്ച് പേര് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, മാസ്ക് പോലും കിട്ടാതെ ഞങ്ങൾ കെർച്ചിഫും ഈ പറഞ്ഞ പോലെ സ്കാർഫും എല്ലാം കവർ ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ റിസ്ക് എടുത്തിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ എയർപോർട്ടിൽ വന്നിരിക്കുന്നത്. എന്നിട്ടടക്കം ഞങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ റോം മിലാനിലുള്ള ഈ പറഞ്ഞ കുറേ പേരല്ലാതെ ഈ ജനോവ എന്ന് പറഞ്ഞ ഈ പ്ലേസിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നുണ്ട്. റോമിലോട്ടായിരുന്നു ഞങ്ങൾക്ക് ആക്ച്വലി ഫ്ലൈ ചെയ്യേണ്ടത്, അതിനുള്ള ബോർഡിംഗ് പാസ് ഞങ്ങൾക്ക് ഡൽഹി വരെ കിട്ടിയതാണ്. പക്ഷേ ഇവിടെ നിന്ന് റോമിലോട്ട് ഫ്ലൈ ചെയ്യാൻ പോലും ഞങ്ങൾ സമ്മതിച്ചില്ല. കാരണം ഇവർ എയർലൈൻസ് എഗ്രീഡ് ആണ്, ഇറ്റാലിയൻ ഗവൺമെന്റ് എഗ്രീഡ് ആണ്. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് നിങ്ങളുടെ സ്വന്തം കൺട്രിയാണ് നിങ്ങളെ പെർമിറ്റ് ചെയ്യാത്തതെന്നാണ് ഇവർ പറയുന്നത്. കോവിഡ് ബാധയെ തുടർന്ന് വിമാനയാത്ര റദ്ദാക്കേണ്ടി വരുന്നവർക്കും മാറ്റിവെക്കേണ്ടി വരുന്നവർക്കും ആനുകൂല്യം പ്രഖ്യാപിച്ച് ഇന്ത്യൻ വിമാന കമ്പനികളും. കഴിഞ്ഞ ദിവസം വിദേശ വിമാന കമ്പനികൾ ആനുകൂല്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാന കമ്പനികളും ആനുകൂല്യം പ്രഖ്യാപിച്ചത്. കൊറോണ ഭീതിക്കിടയിലും ടിക്കറ്റ് എടുത്തത് മൂലം യാത്ര ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വരുന്ന നിരവധി പേർക്ക് ഏറെ ആശ്വാസം പകരുന്ന തീരുമാനമാണ് ഇന്ത്യൻ വിമാന കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ഇത്തിഹാദ്, എമിറേറ്റ്സ്, എയർ അറേബ്യ തുടങ്ങിയ വിമാന കമ്പനികൾ ആനുകൂല്യം നൽകിയിരുന്നു.
ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാന കമ്പനികളായ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഗോയർ, ഇൻഡിഗോ, സ്പൈസ് ജെറ്റ് തുടങ്ങിയ കമ്പനികളും ആനുകൂല്യം പ്രഖ്യാപിച്ചത്. കോവിഡ് ബാധയെ തുടർന്ന് നിരവധി ആളുകൾ യാത്ര മാറ്റിവെക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തീരുമാനം. മാർച്ച് 8 മുതൽ മെയ് 31 വരെ ദമാമിൽ നിന്നും ഇഷ്യൂ ചെയ്ത വിമാന ടിക്കറ്റുകൾ മാറ്റാനോ റീഇഷ്യൂ ചെയ്യാനോ പ്രത്യേക ചാർജുകൾ ഉണ്ടാകില്ലെന്നാണ് ഗോയർ സർക്കുലറിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 12 മുതൽ 31 വരെ ബുക്ക് ചെയ്തവർക്ക് മെയ് 31 വരെ യാത്ര ചെയ്യാനുള്ള സൌകര്യമാണ് എയർ ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് ഏപ്രിൽ 30 വരെ യാത്ര ചെയ്യാനുള്ള സൌകര്യമാണ് നൽകിയിരിക്കുന്നത്. മാർച്ച് 12 മുതൽ 31 വരെ തീയതി മാറ്റുന്നതിന് മാത്രമാണ് സ്പൈസ് ജെറ്റ് ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടിക്കറ്റ് റദ്ദാക്കിയാൽ ആനുകൂല്യം ലഭിക്കില്ല. മാർച്ച് 12 മുതൽ 31 വരെ യാത്ര ചെയ്യുന്നവർക്ക് അധിക ചാർജില്ലാതെ തീയതി മാറ്റാനുള്ള ആനുകൂല്യമാണ് ഇൻഡിഗോയും അനുവദിച്ചിട്ടുള്ളത്. സുബൈറുദ്ദീൻ, 24, ദമാം. സൌദിയിലും ഇന്ത്യയിലും അടക്കമുള്ള കോവിഡ് ഭീതി ഇരു രാജ്യങ്ങളിലേക്കുമുള്ള യാത്രാ നിബന്ധനകളുടെ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുമ്പോഴും ദമാമിലെ മലയാളികൾക്ക് ഏറെ ആശ്വാസവുമായി മറ്റൊരു വിമാന കമ്പനി കൂടി നേരിട്ട് സർവീസ് ആരംഭിച്ചു. ദമാമിൽ നിന്നും കോഴിക്കോട്ടേക്ക് ഇൻഡിഗോ എയറാണ് സർവീസ് ആരംഭിച്ചത്. ഇതോടെ ദമാമിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ എണ്ണം രണ്ടായി. ദമാമിൽ നിന്നും ഇന്ത്യയിലേക്ക് സർവീസുകൾ നടത്തിയിരുന്ന പല വിദേശ കമ്പനികളും താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് ഇവിടെ നിന്നും കേരളത്തിലേക്കടക്കമുള്ള യാത്ര ഏറെ ദുസ്സഹമായിരുന്നു. ദമാമിൽ നിന്നും കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും മാത്രമായിരുന്നു നേരത്തെ സർവീസുകൾ ഉണ്ടായിരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ സർവീസ് ആരംഭിച്ചതോടെ തെക്കൻ കേരളത്തിലെ പ്രവാസികൾക്ക് ആശ്വാസമായി. ഒടുവിൽ കഴിഞ്ഞ ദിവസം ദമാമിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൂടി ഇൻഡിഗോ സർവീസുകൾ ആരംഭിച്ചതോടെ കേരളത്തിലേക്കുള്ള യാത്രക്കാരുടെ യാത്രാ പ്രശ്നത്തിനും പരിഹാരമായി. ദമാമിൽ നിന്നും ദിനേനയുള്ള സർവീസുകളാണ് ഇൻഡിഗോ ആരംഭിച്ചിട്ടുള്ളത്. രാത്രി 11 മണിയോടെ പുറപ്പെട്ട് രാവിലെ 9 മണിക്ക് കോഴിക്കോടെത്തുന്ന രീതിയിലാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യ വിമാനത്തെ വിമാനത്താവള അധികൃതർ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. കേക്ക് മുറിച്ചും മധുരം നൽകിയും ആദ്യ വിമാനത്തിലെ യാത്രക്കാരെ സ്വീകരിച്ചു. And with our connections to all international airports and domestic connections. വളരെ സന്തോഷത്തിലാണ്, കാരണം ഒരു ഡയറക്ട് ഫ്ലൈറ്റ്, അതും ഇന്ന് പുതിയ ഇൻഡിഗോന്റെ പുതിയ സർവീസാണ്. അപ്പോ എന്താ, നല്ലൊരു യാത്രയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. ദമാമിൽ നിന്നും കോഴിക്കോട്ടേക്ക് കൂടി വിമാനം പറന്നുയർന്നതോടെ ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് പറക്കുന്ന ഇൻഡിഗോ സർവീസുകളുടെ എണ്ണം 5. സുബൈറുദ്ദീൻ, 24, ദമാം. അഫ്ഗാനിസ്ഥാൻ 1500 താലിബാൻ തടവുകാരെ വിട്ടയക്കും. ഇത് സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് അഷ്റഫ് ഗനി ഒപ്പിട്ടു. താലിബാനുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് സാഹചര്യമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് തടവുകാരെ വിട്ടയക്കാൻ അഫ്ഗാൻ സർക്കാർ തീരുമാനിച്ചത്. പ്രസിഡന്റ് അഷ്റഫ് ഗനി തടവുകാരെ വിട്ടയക്കാനുള്ള ഉത്തരവിൽ ഒപ്പിട്ടതായി അദ്ദേഹത്തിന്റെ വക്താവ് സിദ്ദിഖ് സിദ്ദിഖി ട്വിറ്ററിലൂടെ അറിയിച്ചു. താലിബാനുമായി ചർച്ച ആരംഭിക്കുന്നതിന്റെ മുന്നോടിയാണിതെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. വിട്ടയക്കുന്ന താലിബാൻ തടവുകാർ ഇനിയൊരിക്കലും യുദ്ധഭൂമിയിലേക്ക് തിരിച്ചെത്തില്ലെന്ന ഉറപ്പ് എഴുതി നൽകണമെന്ന 2 പേജുള്ള ഉത്തരവിൽ പറയുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. തടവുകാരെ വിട്ടയക്കാനുള്ള നടപടികൾ 4 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയും താലിബാനും തമ്മിൽ ഫെബ്രുവരി 29 സമാധാന കരാറിന്റെ ഭാഗമായാണ് താലിബാൻ തടവുകാരെ വിട്ടയക്കാൻ അഫ്ഗാൻ സർക്കാർ തീരുമാനിച്ചത്. കരാറനുസരിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യം 14 മാസത്തിനുള്ളിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറും. കരാർ പ്രകാരം വിട്ടയക്കേണ്ട 5000 തടവുകാരുടെ പട്ടിക അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ടെന്ന് നേരത്തെ താലിബാൻ വക്താവ് സുഹൈൽ ഷഹീൻ ട്വിറ്ററിലൂടെ അറിയിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. അമേരിക്കയിൽ ജോ ബൈഡൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി. എതിരാളി ബേണി സാൻഡേഴ്സിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് മിഷിഗൻ പ്രൈമറിയിൽ ബൈഡൻ ജയമുറപ്പിച്ചു. ഇന്നലെ നടന്ന മിസിസിപ്പി, മിസൌറി പ്രൈമറികളിലും ജോ ബൈഡൻ ജയിച്ചിരുന്നു. മിഷിഗണിലെ വെളുത്ത വർഗ്ഗക്കാർക്കിടയിലും ആഫ്രിക്കൻ അമേരിക്കക്കാർക്കിടയിലും ഒരുപോലെ സ്വീകാര്യത നേടാൻ കഴിഞ്ഞതാണ് ജോ ബൈഡന് നേട്ടമായത്. നവംബറിൽ നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഡെമോക്രാറ്റുകൾ പ്രതീക്ഷിക്കുന്ന മിഷിഗണിൽ ആ പ്രതീക്ഷ നിലനിർത്തുന്ന പ്രകടനമാണ് ജോ ബൈഡന്റേത്. 125 ഡെലിഗേറ്റുകളാണ് മിഷിഗണിലുള്ളത്. ഇതൊരു വൻ തിരിച്ചുവരവാണെന്നും ഈ രാജ്യത്തിന്റെ ആത്മാവിന് വേണ്ടിയുള്ള തിരിച്ചുവരവാണിതെന്നും ബൈഡൻ പറഞ്ഞു. ബേണി സാൻഡേഴ്സും താനും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും തങ്ങൾ ഒന്നിച്ചു നിന്ന് ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാനുള്ള മത്സരത്തിന്റെ തുടക്കത്തിൽ ബേണി സാൻഡേഴ്സ് ആണ് മുന്നേറിയിരുന്നതെങ്കിലും പിന്നീട് അലബാമ, അർക്കൻസ, മസാച്യൂസെറ്റ്സ്, മിനസോട്ട, നോർത്ത് കാരലൈന, ഒക്ലഹോമ, ടെക്സസ്, വെർജീനിയ എന്നീ സംസ്ഥാനങ്ങളിൽ ജയിച്ച് ജോ ബൈഡൻ വൻ മുന്നേറ്റം നടത്തുകയായിരുന്നു. ഇതിനിടെ മത്സരരംഗത്തുനിന്ന് പിന്മാറിയ ആമി ക്ലോബുച്ചർ, പീറ്റ് ബുട്ടിജീജ്, മൈക്കൽ ബ്ലൂംബർഗ് എന്നിവരുടെ പിന്തുണ ലഭിച്ചതും ബൈഡന് നേട്ടമായി. ഇന്റർനാഷണൽ ഡെസ്ക്, 24.
മീറ്റു പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയ ലൈംഗികാരോപണത്തെ തുടർന്ന് വിവാദത്തിലായ പ്രമുഖ ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റൈന് 23 വർഷത്തെ തടവ് ശിക്ഷ. അമേരിക്കയിലെ മാൻഹട്ടൻ ക്രിമിനൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രൊഡക്ഷൻ അസിസ്റ്റന്റിനെയും ഒരു പുതുമുഖ നടിയെയും പീഡിപ്പിച്ചെന്ന കേസിൽ ഹാർവി വെയിൻസ്റ്റൈൻ കുറ്റക്കാരനാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. ലോകത്ത് മീറ്റു പ്രസ്ഥാനം കത്തിപ്പടർന്ന ശേഷം ശിക്ഷിക്കപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് ഹാർവി വെയിൻസ്റ്റൈൻ. അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളിലൂടെയാണ് ലോകത്ത് മീറ്റു പ്രസ്ഥാനം തന്നെ ആരംഭിച്ചത്. ലോസ് ഏഞ്ചലസ് കോടതിയിൽ മറ്റൊരു ക്രിമിനൽ കേസിൽ കൂടി വിചാരണ നേരിടുകയാണ് ഹാർവി വെയിൻസ്റ്റൈൻ. 100+ സ്ത്രീകളാണ് മീറ്റു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഹാർവിക്കെതിരെ വിവിധ ഘട്ടങ്ങളിൽ ലൈംഗിക ആരോപണവുമായി രംഗത്തു വന്നത്. ആരോപണങ്ങളും കേസുകളും അനുദിനം കൂടി വന്നതോടെ വെയിൻസ്റ്റൈൻ പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. പാക് വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത F-16 പോർ വിമാനം തകർന്നു വീണ പൈലറ്റ് മരിച്ചു. ഇസ്ലാമാബാദിലെ ഷക്കർപാരിയിൽ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. മാർച്ച് 23 നടക്കുന്ന പാകിസ്ഥാൻ റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിനായുള്ള പരിശീലന പറക്കലിനിടെയാണ് F-16 പോർ വിമാനം തകർന്നു വീണത്. അപകടത്തിൽ വിംഗ് കമാൻഡർ നോമൻ അക്രം മരിച്ചതായി പാകിസ്ഥാൻ വ്യോമസേന അറിയിച്ചു. അപകട കാരണം വ്യക്തമല്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും പാക് വ്യോമസേന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിവിധോദ്ദേശ യുദ്ധവിമാനമായ F-16 ലോകത്തെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളിൽ ഒന്നാണ്. ഏതാണ്ട് 300 കോടി രൂപയോളം വില വരുന്ന 50 F-16 വിമാനങ്ങൾ പാക് വ്യോമസേനയുടെ കൈവശമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഭീകരരെ നേരിടാൻ ഉപയോഗിക്കാമെന്ന വ്യവസ്ഥയിലാണ് അമേരിക്ക F-16 പോർ വിമാനങ്ങൾ പാകിസ്ഥാന് നൽകിയത്. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ F-16 വിമാനം ഉപയോഗിച്ചത് പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ആകാശത്ത് പറക്കാനും റോഡിൽ കുതിക്കാനും പാൽവിയുടെ പറക്കും കാറുകൾ ഇന്ത്യയിലെത്തുന്നു. നെതർലാൻഡ്സ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പറക്കും കാർ നിർമ്മാതാക്കളായ പാൽവിയുടെ പ്ലാൻ ഗുജറാത്തിൽ സ്ഥാപിക്കാനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാന സർക്കാരും കമ്പനി വൈസ് പ്രസിഡന്റ് കാർലോ മാസ്ബോമലും ഒപ്പുവെച്ചു. പേഴ്സൺ എയർലൈൻ വെഹിക്കിൾ എന്ന പാൽവിയുടെ ഗുജറാത്തിലെ പ്ലാന്റിന്റെ നിർമ്മാണം 2021 ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. 5 നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ നിരവധി പരീക്ഷണ ഓട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചാണ് പാൽവി ഇന്ത്യയിലെത്തുന്നത്. ഹെലികോപ്റ്ററിനെ ആധാരമാക്കി നിർമ്മിച്ച മുച്ചക്രവാഹനത്തിൽ ഒരേ സമയം 2 സഞ്ചരിക്കാം. നിൽക്കുന്നിടത്തു നിന്ന് പറന്നുയരാൻ കഴിയുന്ന പാൽവിക്ക് കാർ മോഡിൽ നിന്ന് ചിറകുവിരിച്ച് ഫ്ലൈ മോഡിലേക്ക് പറക്കാൻ പരമാവധി വേണ്ടത് 10 ഇത് പറത്തണമെങ്കിൽ ഫ്ലൈയിംഗ് ലൈസൻസ് നിർബന്ധമാണ്. ലിബർട്ടി പൈനിയർ, ലിബർട്ടി സ്പോർട്ട് എന്നീ 2 ഇന്ത്യയിലെത്തുക എന്നാണ് സൂചന. 4 രൂപയാണ് ലിബർട്ടി പൈനിയർ എഡിഷന്റെ ഏകദേശ വില. അതേസമയം 2.9 രൂപയാണ് ലിബർട്ടി സ്പോർട്ടിന്റെ വില. റിസർച്ച് ഡെസ്ക്, 24. അബുദാബി എമിറേറ്റിൽ പ്ലാസ്റ്റിക് ഉത്പന്നങ്ങൾ നിരോധിക്കാൻ നടപടികൾ തുടങ്ങുന്നു. ഘട്ടമായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. അറബ് മേഖലയിൽ ആദ്യമായി അബുദാബിയിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ നിരോധിക്കുന്നു. 2021 ആവാസ വ്യവസ്ഥയുടെ മെച്ചപ്പെടുത്തലിനായി പുനരുപയോഗിക്കാവുന്ന ബദലുകൾ നടപ്പിലാക്കുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി പ്രഖ്യാപിച്ചു. ഘട്ടമായിട്ടാണ് ഇത് നടപ്പിലാക്കുക. പ്ലാസ്റ്റിക് ഉപയോഗം കുറച്ചുകൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. ഇതിന്റെ ഭാഗമായി പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിശ്ചിത വിലയിടാക്കുകയും ജനങ്ങളെ പുനരുപയോഗിക്കാവുന്ന ബാഗുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കടകളിൽ നിന്നും ഭക്ഷണം കഴിച്ചയുടൻ കളയുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഗ്ലാസുകൾ, സ്പൂൺ, ഫോർക്കുകൾ, സ്ട്രോകൾ എന്നിവയുടെ ഉപയോഗവും നിരോധിക്കും. ഉപയോഗശൂന്യമായ ബോട്ടിലുകൾ തിരിച്ചേൽപ്പിക്കുന്നവർക്ക് ചെറിയ പ്രതിഫലവും നൽകാനും പദ്ധതിയുണ്ട്. ഗദാൻ അബുദാബി പദ്ധതിയുടെ ഭാഗമായി പരിസ്ഥിതി സൗഹാർദ്ദപരമായ നിരവധി പ്രവർത്തനങ്ങളാണ് രൂപവൽക്കരിച്ചിട്ടുള്ളത്. 12 സർക്കാർ സ്ഥാപനങ്ങളുമായും സ്വകാര്യ മേഖലയുമായും സഹകരിച്ചാണ് സമഗ്ര നയം വികസിപ്പിക്കുന്നത് എന്ന് അബുദാബി മീഡിയ ഓഫീസ് വ്യക്തമാക്കി. ഐശ്വര്യ, 24, അബുദാബി. ജന്തുലോകത്തെ അപൂർവ വിഭാഗമായിരുന്ന വെള്ള ജിറാഫുകളെ വേട്ടക്കാർ വെടിവെച്ചു കൊന്നു. വടക്ക് കിഴക്കൻ കെനിയയിലെ സംരക്ഷിത വനമേഖലയിൽ വെച്ചാണ് ഇവയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പെൺജിറാഫും കുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്. ഇനി ലോകത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ ജിറാഫ് മാത്രമാണുള്ളത്.
2017 വെള്ള ജിറാഫുകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെടുന്നത്. ചിത്രങ്ങൾ പ്രചരിച്ചതിനു ശേഷം രണ്ട് കുഞ്ഞുങ്ങൾക്കും വെള്ള ജിറാഫ് ജന്മം കൊടുത്തു. 3 മാസം മുൻപ് വരെ വനമേഖലയിൽ വെള്ള ജിറാഫിനെ കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കിഴക്കൻ കെനിയയിലെ ഗരീസ എന്ന പ്രദേശത്ത് നിന്നും രണ്ട് ജിറാഫുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വെള്ള പെൺജിറാഫിനെയും കുട്ടിയെയും വേട്ടക്കാർ കൊന്നെന്നാണ് നിഗമനം. അസ്ഥികൂടത്തിന് 1-ലധികം മാസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തൽ. വെള്ള ജിറാഫുകളുടെ ജനിതക ഘടകങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് സംഭവം. മുൻപോട്ടുള്ള ഗവേഷണങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വെള്ള ജിറാഫുകളുടെ സാന്നിധ്യം പ്രദേശത്തെ ടൂറിസം മേഖലയ്ക്കും ഗുണകരമായിരുന്നു. വളരെ വിശാലമായ സംരക്ഷണ മേഖലയിലാണ് ജിറാഫുകൾ ജീവിച്ചിരുന്നത്. ഈ മേഖലയിൽ നിരവധി ഗ്രാമങ്ങളുമുണ്ട്. അതിനാൽ ആരാണ് ജിറാഫുകളുടെ കൊലയ്ക്ക് പിന്നിലെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. സംഭവത്തിൽ കെനിയ വൈൽഡ് ലൈഫ് സൊസൈറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വെള്ള ജിറാഫ് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചത് ഏറെ വേദനയുളവാക്കുന്നതായി കൺസർവൻസി മാനേജർ മുഹമ്മദ് അഹമ്മദ് നൂർ പറഞ്ഞു. തൊക്കിലെ കോശങ്ങൾക്ക് നിറമില്ലാത്ത ലൂസിസം എന്ന അവസ്ഥ മൂലമാണ് ജിറാഫുകൾ വെള്ളനിറത്തിൽ കാണപ്പെടുന്നത്. കൊല്ലപ്പെട്ട വെള്ള ജിറാഫിന്റെ ഒരു കുഞ്ഞു മാത്രമാണ് ഇനി ഇവയുടെ വർഗത്തിൽ അവശേഷിക്കുന്നത്. ആഫ്രിക്കൻ വൈൽഡ് ലൈഫ് ഫൗണ്ടേഷന്റെ കണക്കുപ്രകാരം കഴിഞ്ഞ 30 വർഷത്തിനുള്ളിൽ ജിറാഫുകളുടെ എണ്ണത്തിൽ 40% കുറവാണുണ്ടായിരിക്കുന്നത്. മാംസത്തിനും തൊലിക്കുമായുള്ള വേട്ടയാണ് ഇവയുടെ എണ്ണത്തിൽ കൃത്യമായ കുറവുണ്ടാകാൻ കാരണം. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ജിദ്ദയിൽ നടന്ന സിഫ് ഫുട്ബോൾ ടൂർണമെന്റിൽ എ ഡിവിഷൻ ജേതാക്കളായ സാബിൻ എഫ് സി ടീം വിജയാഘോഷം സംഘടിപ്പിച്ചു. ടീം അംഗങ്ങളും കുടുംബങ്ങളും പങ്കെടുത്ത പരിപാടിയിൽ മുഹമ്മദ് അസ്ലമിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. സിഫ് പ്രസിഡന്റ് ബേബി നീലാമ്പ്ര അധ്യക്ഷനായിരുന്നു. നാട്ടിൽ നിന്നത്തെ ഫുട്ബോൾ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ടീം അംഗങ്ങൾ സംസാരിച്ചു. ബഹുസ്വരതയാണ് ഇന്ത്യയുടെ ആത്മാവെന്നും വ്യത്യസ്ത വീക്ഷണമുള്ളവർ ഒരുമിച്ച് നിന്നാൽ ഇന്ത്യൻ ഫാസിസം പരാജയപ്പെടുമെന്നും നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബർ പറഞ്ഞു. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സംഘടിപ്പിച്ച പരിപാടിയിൽ എന്റേതുമല്ല നിന്റേതുമല്ല ഇന്ത്യ നമ്മുടേതാണ് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇബ്നു തൈമിയ മദ്രസ നടത്തിയ പരീക്ഷാ വിജയികൾക്ക് MM അക്ബർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചെമ്പന അബ്ബാസ് അധ്യക്ഷനായിരുന്നു. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സംസ്ഥാന സർക്കാർ. ഇന്ന് പുതിയ പോസിറ്റീവ് കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് 3313 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. കോവിഡിനെതിരെ സംസ്ഥാനത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. വിവിധ ജില്ലകളിലായി 3313 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 3020 പേർ വീടുകളിലും 293 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1179 സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ 889 സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. 213 സാമ്പിളുകളുടെ ഫലം ലഭിക്കാനുണ്ട്. പുതിയ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വൈറസ് ബാധ സ്ഥിരീകരിച്ച കോട്ടയത്തെ വൃദ്ധദമ്പതികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. എന്നാൽ ഹൈറിസ്ക് തുടരുകയാണ്. കളമശ്ശേരിയിൽ ചികിത്സയിലുള്ള 3 വയസ്സുകാരന്റെയും മാതാപിതാക്കളുടെയും ആരോഗ്യനിലയിലും ആശങ്ക വേണ്ടെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. 889 സാമ്പിളുകളുടെ റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇന്ന് പുതിയ പോസിറ്റീവ് കേസൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരുവനന്തപുരം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ സാമ്പിൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. പബ്ലിക് ഹെൽത്ത് ലാബ്, തൃശൂർ മെഡിക്കൽ കോളേജ്, രാജീവ് ഗാന്ധി ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ പരിശോധനയ്ക്കായി കേന്ദ്രത്തോട് അനുമതി തേടി. COVID-19 ബാധിത രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ പേർ കേരളത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. COVID-19 വൈറസ് നിയന്ത്രണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട റൂട്ട് മാപ്പ് കണ്ട് വിളിച്ചത് 70 പേർ. ഇതിൽ 15 പേർ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ഒരാൾക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15 പേരിൽ 14 പേരും നേരത്തെ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരാണെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. COVID-19 വൈറസിന്റെ വ്യാപനം തടയാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം. ഇതിന്റെ ഭാഗമായാണ് ഇറ്റലിയിൽ നിന്നെത്തി രോഗം സ്ഥിരീകരിച്ചവർ സഞ്ചരിച്ച വഴിയുടെ മാപ്പ് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 70 പേരാണ് ആരോഗ്യവകുപ്പുമായും ജില്ലാ ഭരണകൂടവുമായും ബന്ധപ്പെട്ടത്. ഇതിൽ 14 പേർ നേരത്തെ തയ്യാറാക്കിയിരുന്ന പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ഇതിനു പുറമെ ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പട്ടികയിൽ ഉൾപ്പെട്ട ഒരാൾ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 25. പത്തനംതിട്ട ജില്ലയിലെ ഹോസ്പിറ്റലുകളിൽ 25 രോഗികളാണ് ഹോസ്പിറ്റൽ ഐസൊലേഷനിൽ നിലവിലുള്ളത്. ഇന്ന് പുതിയതായിട്ട് 6 പേരെയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്നതിൽ 10 കേസുകളുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ പറയുന്ന 10 കേസുകളുടെയും റിപ്പോർട്ട് നെഗറ്റീവായിട്ടുണ്ട്. ആ 10 കേസുകളിൽ 9 കേസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിരുന്ന 9 കേസ് ആളുകളെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും വീടുകളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്.
ആദ്യമയച്ച 12 പേരിൽ 10 പേരുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ്. ഇനി 30 പേരുടെ ഫലമാണ് കാത്തിരിക്കുന്നത്. ഇതിൽ 5 പേർ ഹൈറിസ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരാണ്. ഇവരുടെ ആരുടെയെങ്കിലും പരിശോധനാ ഫലം പോസിറ്റീവ് ആയാൽ ഇവരുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. അതേസമയം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ 969 പേരാണ്. ഇവർക്ക് വീടുകളിൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകുന്ന നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം നെഗറ്റീവായ 5 പേർ ആശുപത്രി വിട്ടു. എങ്കിലും സുരക്ഷാ മുൻനിർത്തി ഇവരോട് 28 ദിവസം വീട്ടിൽ തന്നെ കഴിയാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധനാ ഫലം നെഗറ്റീവായ മറ്റ് 5 പേർ കൂടി അടുത്ത ദിവസം ആശുപത്രി വിടും. 24 പത്തനംതിട്ട. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.